പ്രിയപ്പെട്ടവരെ, പാമ്പാടിമാർ കുറിയാക്കോസ് തേറായുടെ ചരിത്രം പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയിലാണ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും ജോമസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പാമ്പാടി പത്തമ്പുറത്തുള്ള ദേറ ചർച്ചിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ദേറ പള്ളിയിൽ മൂന്ന് പേരെ പള്ളിക്കുള്ളിൽ തന്നെ കബറടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെ അടക്കിയിരിക്കുന്ന രണ്ട് തിരുമേനിമാരും അതുപോലെ ഒരു തിരുമേനിയുടെ ഒരു ശിഷ്യനെയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. അപ്പം തിരുമേനി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെ, ചെരുപ്പുകളെ, കണ്ണാടികളെ, അതുപോലെ തന്നെ കട്ടിലെ തുടങ്ങിയ തിരുമേനി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവരും വീഡിയോയിലേക്ക് പോവാം. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി സ്ഥാപിച്ച ദേവാലയമാണിത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഒട്ടനവധി ആളുകളാണ് ഈ തീർത്ഥാടന കേന്ദ്രമായ ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. നാനാജാതി മതസ്ഥർ ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ. ഏപ്രിൽ 4-5 തീയതികളിലാണ് ഇവിടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദേറാപ്പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് കാണുന്നതിന് വേണ്ടി തിരുമേനി ഉപയോഗിച്ചിരുന്ന കട്ടിൽ, അതുപോലെ തലയണ, പുതപ്പ് തുടങ്ങിയവ ഒരു ചില്ലുകൂടിനകത്തിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ശീലമുടി, പോക്കറ്റ് വാച്ച്, കണ്ണാടി, തിരുമേനി ഉപയോഗിച്ചിരുന്ന പേന, അതുപോലെ കാപ്പാസെറ്റ്, വംശവടി, തിരുമേനി എഴുതിയ നിരവധി പുസ്തകങ്ങൾ, തിരുമേനി വായിച്ചുകൊണ്ടിരുന്ന നിരവധി പുസ്തകങ്ങൾ, അതുപോലെ തിരുമേനി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, കസേര, മേശ തുടങ്ങിയ തിരുമേനി ഉപയോഗിച്ച എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഇന്നും ഭദ്രമായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സൂക്ഷിച്ചിരിക്കുകയാണ്. അത് വരുന്ന വിശ്വാസികൾക്കെല്ലാം കാണുന്നതിന് വേണ്ടി വളരെ മനോഹരമായി ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തിരുമേനി ജീവിച്ചിരുന്ന കാലത്തെ നിരവധി ചിത്രങ്ങൾ ഇവിടുത്തെ ചുവരുകളിൽ തൂക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് തിരുമേനിമാരെയും ഒരു തിരുമേനിയുടെ ശിഷ്യനെയുമാണ് അടക്കിയിരിക്കുന്നത്. തിരുമേനിയുടെ മരണശേഷം തിരുമേനിയെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്ലാമ്പള്ളി കവലിയിലെത്തിയതും ഈ ഫോട്ടോയിൽ കാണാൻ സാധിക്കും. ഈ ദേവാലയത്തിനുള്ളിൽ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെയും അതുപോലെ പാറാട്ടു മാത്യുസ് മാർ ഇവാനിയസ് മിത്രാപൊലിത്തയും അടക്കം ചെയ്തിരിക്കുന്നത് ഈ ദേവാലയത്തിനുള്ളിലാണ്. അതുപോലെ തന്നെ പാമ്പാടി തിരുമേനിയുടെ ശിഷ്യനായിരുന്ന പി സി യോഹന്നാൻ റമ്പാൻ്റെ കബറിടവും ഈ ദേവാലയത്തിനുള്ളിൽ തന്നെയാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ജീവചരിത്രവും
ഫോട്ടോയും കാസറ്റുകളും ദേറ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ ദേറയുടെ മാനേജരായ ഫാദർ മാത്യു ക്വിജോണ്ട് വാക്കുകളിലേക്ക്. പരിശുദ്ധനായ പമ്പാടി തിരുമേനി, 1885 ഏപ്രിൽ മാസം 5-ാം തീയതി പൂജാതനായി കേവലം 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ ഒരു ഷമ്മാശനായിട്ട് ഉയർത്താനായിട്ടിടയായി. കേവലം 14 വയസ്സുള്ള ആ ഷമ്മാശൻ പമ്പാടി പ്രദേശത്ത് മഴയില്ല എന്ന് അറിഞ്ഞ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് 3-ാം ദിവസം അതിശക്തമായ മഴ പെയ്യിക്കുവാനായിട്ടിടയായി. അന്നു മുതലേ ഈ ഷമ്മാശനിൽ ഒരു ദൈവികമായ വെളിച്ചം മറ്റുള്ളവർ ദർശിച്ചു. കേവലം 21 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ വൈദികനായിട്ട് ഉയർത്താനായിട്ടിടയായി. 1906 ജൂലൈ മാസം 28-ാം തീയതി വൈദികനാക്കി. അദ്ദേഹം തികഞ്ഞൊരു സന്യാസിയായിട്ട് ജീവിച്ചോളുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് പിറ്റേ ദിവസം തന്നെ പൂർണ്ണ സന്യാസ പദവിയായ റമ്പാൻ പദവി നൽകി. അതിൻ്റെ പിറ്റേ ദിവസം 30-ാം തീയതിയാണ് അദ്ദേഹം ആദ്യ കുർബാന തന്നെ ചൊല്ലുന്നത്. കേവലം 26 വയസ്സുള്ളപ്പോൾ 1911 അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. ഞാൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് 18 വർഷത്തോളം ആ സ്ഥാനം നിരസിച്ചൊരു വ്യക്തിയാണ് പരിശുദ്ധനായ പമ്പാടി തിരുമേനി. അങ്ങനെ റമ്പാനായിട്ട് പമ്പാടി പള്ളിയിൽ കഴിയുമ്പോൾ അവിടെ നിന്നും ഈ പൊത്തമ്പുറം കുന്നെന്നറിയപ്പെടുന്ന പമ്പാടി ദേറ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് അദ്ദേഹം വരികയും ഇന്നിവിടെ കാണുന്ന അരുമന ചാപ്പലിൻ്റെ ആ സ്ഥാനത്തൊരു കുടിൽ കെട്ടി താമസിക്കുകയും ചെയ്തു. തൻ്റെ ഗുരുവായ മഠത്തിലാശാൻ്റെ സ്ഥലത്താണ് അദ്ദേഹം കുടിൽ കെട്ടി താമസിക്കാനായിട്ടിടയായത്. ആ കുടിലിൽ താമസിച്ചു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ മഠത്തിലാശാൻ വന്ന തൻ്റെ ശിഷ്യൻ ഒരു മഹാഭക്തനാണെന്നും ഒരു വിശുദ്ധനാണെന്നും മനസ്സിലാക്കി 12 ഏക്കർ സ്ഥലം ഹൈന്ദവനായ മഠത്തിലാശാൻ ക്രിസ്ത്യാനിയായ കുര്യാക്കോസ് റമ്പാച്ചന് നൽകിയതാണ് പമ്പാടി ദേറായുടെ ആദ്യത്തെ സ്ഥലമെന്ന് പറയുന്നത്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു അനുഭവമാണെന്ന് ഓർപ്പിക്കുന്നു. 1929 അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് മുൻപ് 1914 പമ്പാടി ദേറായുടെ തറക്കല്ലിടുന്നത്. ഇതിനെ തുടർന്ന് 20 ഒക്കെ ആയപ്പോൾ 1920 അന്നത്തെ ചാപ്പലും കൂതാശ് ചെയ്യാനായിട്ടിടയായി. ആ ചാപ്പല് 3 വർഷം കഠിന വ്രതമെടുത്താണ് അദ്ദേഹം ആ ചാപ്പൽ പണിത്. അതുകൊണ്ട് തന്നെ ആ വ്രതത്തിൻ്റെയൊക്കെ വലിയൊരു ശക്തിയാണ് ഇന്നും പമ്പാടി ദേറായിൽ നിലനിൽക്കുന്നത് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. 1935 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം. ഇന്നത്തെ പോലെ കൊറോണയ്ക്ക് പകരം 1920 ആരംഭിച്ച പ്ലേഗ് ബാധയ്ക്കെതിരായി അദ്ദേഹം കുന്നംകുളത്തേക്ക് പോവുകയും അനേകം മരിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളത്ത് ചേർന്ന മക്കളെ ഇനി ഇവിടെ ആരും മരിക്കുകയില്ല, നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ 2 ആഴ്ച കൊണ്ട് ഇന്നത്തെ കൊറോണയുടെ അന്നത്തെ വേർഷൻ പരിപൂർണമായി ലോകത്തിൽ നിന്ന് വിമുക്തമാക്കപ്പെടുവാനായിട്ടിടയായി. അതുകൊണ്ട് കാലികമായി പരിശുദ്ധനായ പമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ലോകത്തിന് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നത്തെ കൊച്ചി രാജാവ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ച് ആദരിക്കാനായിട്ടിടയായി. അന്ന് അനേകം സമ്മാനങ്ങളൊക്കെ കൊടുത്തപ്പോൾ തിരുമേനി ഒന്ന് മന്ദഹസിച്ചുകൊണ്ട്, രാജാവേ, ഞാനല്ല രോഗം മാറ്റിയത്, എൻ്റെ ദൈവമാണ്. ഈ സമ്മാനങ്ങളൊക്കെ വിറ്റ് ആ പണം രാജാവിൻ്റെ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ, പ്രജകളായ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ എൻ്റെ ദൈവത്തിന് കൊടുത്തത് സമമായെന്ന് പറഞ്ഞ് ആ സ്ഥാന ആ സമ്മാനത്തെ പോലും നിരസിച്ചാണ് അദ്ദേഹം തിരിച്ചു പോരുവാനായിട്ടിടയായത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനേകം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. തൻ്റെ പ്രാർത്ഥനാശക്തി കൊണ്ട് വസൂരി രോഗത്താൽ മരിക്കാറായി കിടന്ന വ്യക്തി വരെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച പിറ്റേ ദിവസം സൗഖ്യപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1965 അദ്ദേഹം കാലം ചെയ്യുന്നത്. 1965 അദ്ദേഹം കാലം ചെയ്തതിൻ്റെ 30-ാം ദിവസമാണ്
തേറായിലിനുള്ള എം ജി എം അഭയഭവൻ എന്ന ഓൾഡ് ഏജ് ഹോം ആരംഭിക്കുന്നത്. 1985 ബാലഭവൻ അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മദിനത്തിലാണ് ബാലഭവൻ ആരംഭിക്കുന്നത്. തുടർന്ന് 1970 അദ്ദേഹത്തിൻ്റെ സക്സസറായിരുന്ന അഭിനന്ദനായ പറട്ടുമാർ ഇവാനുസ്തിരിമേനയുടെ പേരിൽ MMMITI സ്ഥാപിക്കപ്പെടുവാനായിട്ടിടയായി. അനേകർക്ക് ജീവിത വഴികാട്ടിയായിട്ടുള്ള, അനേകർ പഠിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് MMMITI. ഇന്നും അത് മറ്റ് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെതാണ്. 1981 പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പേരിലുള്ള കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് കോളേജ് സ്ഥാപിക്കപ്പെടുവാനായിട്ടിടയായത് മറ്റൊരു കുന്നിൻ്റെ മുകളിൽ വന്നിയ പി സി യോഹന്നാൻ റമ്പാച്ചിൻ്റെയും ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കെ ജി കോളേജ് ഇന്നും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നമ്പർ 1 കോളേജുകളെ ഒന്നായിട്ട്. പ്രത്യേകിച്ച് 2 വർഷം മുമ്പുള്ള അക്രഡിറ്റേഷനിൽ ഇന്ത്യയിലെ തന്നെ 65-ാമത്തെ കോളേജായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കോളേജാണ് കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് കോളേജ്. പന്നിയ പി സി യോഹന്നാൻ റമ്പാച്ചൻ ദക്ഷിണ പരിശ്രമത്താൽ ഈ കുന്നിന്മുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. 1983 സ്ഥാപിക്കപ്പെട്ടതാണ്. ബസീലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാബായുടെ പേരിലുള്ള BMM സ്കൂൾ, അതും ഇന്ന് ഏറ്റവും കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളായിട്ട് പ്രവർത്തിക്കുന്നു. 2005 ആശാകിരൺ സ്ഥാപിക്കപ്പെടുന്നത്. എയ്ഡ്സ് രോഗികളുടെ, എയ്ഡ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് അത്. പിന്നീട് വലിയ പ്രതിസന്ധികളിലായി. 2008 മുതൽ 2013 എയ്ഡ്സ് രോഗികളുടെ ഒരു കെയർ ഹോമായി, 2014 മുതൽ ഇന്ന് വരെ ഇപ്പോൾ അതൊരു പാലിയേറ്റീവ് കെയറായിട്ടും ഒരു ഫ്രീ ഹോമിയോ ക്ലിനിക്കായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 32 ബെഡ്ഡൻ പേഷ്യൻസ് ആശാകിരണിൽ പാലിയേറ്റീവ് കെയറിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. 2011 പരിശുദ്ധനായ പമ്പാടി തിരുമേനി അന്നദാന സ്വാന്തന പരിചരണ പദ്ധതി ആരംഭിക്കുന്നത്. താലൂക്ക് ഹോസ്പിറ്റലിലെ 1300 രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനുമുള്ള ഭക്ഷണം കൊടുക്കുന്ന, രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇന്നും അതേ വരെയും അത് ഭംഗിയായിട്ട് പിന്തുടർന്നു പോരുവാൻ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ പമ്പാടി ഗുരുവപ്പട മീരടം പഞ്ചായത്തുകളിലെ ബെഡ്ഡൻ പേഷ്യൻസിന് 150 രോഗികളെ പോയി കാണാനും അവർക്ക് വേണ്ട പരിചരണം നിർവഹിക്കുവാനുമുള്ള സ്വാന്തന പരിചരണ പദ്ധതിയും 2012 ആരംഭിക്കാനായിട്ടിടയായി. 2017 അഭയഭവനോട് ചേർന്ന് സെയിൻറ്റ് മക്രീന ബാലികാ ഭവൻ 2012 ആരംഭിച്ചു. പിന്നീട് JJ ആക്റ്റൊക്കെ വന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ 2017 സ്ത്രീകളുടെ ഒരു സംരക്ഷണ കേന്ദ്രമായി, സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററായിട്ട് അത് മാറി. ഇന്ന് 12 ഓടിയുണ്ട്. 2018 സജീവനം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഫോർ മെൻ എന്നുള്ള സ്ഥാപനം കൂരപ്പട പള്ളി ഇടവാങ്ങുമായ ബഹുമാനപ്പെട്ട താന്നിക്കൽ മാത്യു മത്തായി മത്തായിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ മകൻ നൽകിയ 65 സ്ഥലത്ത് ആണ് ആ സ്ഥാപനം ഭംഗിയായിട്ടിപ്പോൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ 2019 റിട്ടയർമെൻ്റ് ഹോം, യുവറീസ് മാർ ഇവാനിയസ് മെമ്മോറിയൽ റിട്ടയർമെൻ്റ് ഹോം സ്ഥാപിക്കാനായിട്ടിടയായി. അതുദ്ദേശിക്കുന്നത് ഡിസേബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ, അവരെയും ഒരുമിച്ച് താമസിപ്പിക്കുവാനുള്ള, 30 കുടുംബങ്ങളെ താമസിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷൻ ബോർഡിൻ്റെ ഭാഗമായിരുന്ന മോസം സെൻ്റർ, മറസ്താത്യോസ് ആൻഡ് കോർപ്പിസ്കോപ്പ ഈപ്പൻ മെമ്മോറിയൽ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ, അത് ഈ അഭയഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കൈമാറി കഴിഞ്ഞ ജൂൺ മാസം മുതൽ അതിൻ്റെയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ
ഡിഫറൻഷ്യേബിളായിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ ഒരു സംരക്ഷണ കേന്ദ്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് പമ്പാട് ദേറായുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ. എല്ലാ സ്ഥാപനങ്ങളും ഭംഗിയായിട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും പരിശുദ്ധനായ പമ്പാടത്തിന് വേണ്ട മധ്യസ്ഥതയും ഒക്കെ ഇടയാകുന്നു. എല്ലാവരും ദേറായിക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളുടെ ഭംഗിയായി നടത്തിപ്പിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയും ചെയ്യും.